ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ. നീ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കാറുണ്ട്. സാരിയെങ്കിൽ സാരി, ചുരിദാറെങ്കിൽ ചുരിദാറു, സ്വർണമെന്ന് പറഞ്ഞ സ്വർണം. അവൾ ചോദിക്കുന്നത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കാറുണ്ടല്ലോ. പക്ഷേ പാതിരാത്രി നിന്റെ മണിയറയിലേക്ക് കടന്നു വരുമ്പോ വരുന്ന കോലമൊന്ന് ചിന്തിക്കടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈലാഞ്ചിടാതെ മണിയറയിൽ പോകുന്ന ഭാര്യ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല. മൈലാഞ്ചിടാതെ മണിയറയിൽ പോകുന്ന ഭാര്യ പടച്ചവനെ സുറുമയിടാതെ മണിയറയിലേക്ക് കടന്നു പോകുന്ന ഭാര്യ പ്രവാചകൻ ഇഷ്ടമായി ഇഷ്ടമില്ലായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ പടന്നയിലെ ചെറുപ്പക്കാരാ, എടാ നിന്റെ മുന്നിൽ വരുമ്പോ എങ്ങനെയാ നിന്റെ ഭാര്യ വരുന്നത്? പക്ഷേ പടന്നയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നിന്റെ ഭാര്യ പോകുന്ന രംഗം കണ്ടിട്ടുണ്ടോ? പടച്ചവരെ പുതുവസ്ത്രങ്ങൾ ധരിച്ചു, ശരീരം മുഴുവനും സ്വർണ്ണാഭരണങ്ങൾ വാരിയിട്ടു, പടച്ചവനെ സ്പ്രേയം അടിച്ചിട്ട് പോകുന്ന രംഗം നീ കണ്ടിട്ടില്ലേ? നാണമില്ലേടാ ചെറുപ്പക്കാരാ, നിനക്ക് കാണാനുള്ളതല്ലേ നിന്റെ ഭാര്യ? നീ കഷ്ടപ്പെട്ടല്ലേ സർവ്വതും വാങ്ങിക്കൊടുത്തത്? അവൾ നിന്റെ മുന്നിൽ അത് ധരിച്ചു കൊണ്ട് വരില്ല, നാട്ടുകാരുടെ മുന്നിൽ ധരിച്ചു കൊണ്ട് പോകുന്നു. ചെറുപ്പക്കാരാ, നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യയുണ്ടല്ലോ. നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, അവള് സാരി വേണം, നാല വേണം, എന്ത് വേണമെന്ന് പറഞ്ഞാലും നീ വാങ്ങിക്കൊടുക്കും. ഏത് സുഗന്ധം വേണമെന്ന് പറഞ്ഞാലും നീ വാങ്ങിക്കൊടുക്കും. എന്നാ നിന്റെ മുന്നിൽ വരുന്ന കോല എങ്ങനെ നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ നാട്ടുകാരെ കാണിക്കാനാ നീ വാങ്ങിക്കൊടുത്ത്? എടാ വീടിന്റെ അലമാരിക്കൊക്കെ തടച്ചു വെക്കാനുള്ളതല്ല പെണ്ണെ ഞാൻ പറയുന്നത്. പൊന്നുമോളെ, നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോകുമ്പോ ഒരുങ്ങി പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മൈലാഞ്ചി ഇടാതെ പോകുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല. നീ കല്യാണത്തിന് അന്നല്ലേ മൈലാഞ്ചി ഇട്ട, പിന്നെ ഇട്ടിട്ടുണ്ടോ? രാത്രി ഭർത്താവിന്റെ അടുക്കെ പോകുമ്പോ സുറുമ ഇട്ടുകൊണ്ട് പോണ എത്ര പെണ്ണുങ്ങളുണ്ട്? ഉസ്താദെ, എന്റെ പെട്ടിയവന്, എന്റെ ഭർത്താവിന് അയൽവാസിയായ പെണ്ണുമ്പിള്ളയായിട്ട് ഭയങ്കര കമ്പനിയാ ഉസ്താദെ. ആയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ? നിന്റെ ഭർത്താക്കന്മാർക്ക് അടുത്തവന്റെ പെണ്ണുമ്പിള്ളയുമായിട്ട് ബന്ധമുണ്ടാകാനുള്ള കാരണം നീ തന്നെയല്ലേ? നീ നേരെ ജുബ ഒരുങ്ങിക്കെട്ടി പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭർത്താവ് പോവോ? നീ നേരെ ജപ ഒരുങ്ങിക്കെട്ടി പോകേണ്ടതുപോലെ പോയിരുന്നെങ്കിൽ ഓരോ ദിവസവും കുളിച്ചുരുങ്ങി മനോഹരമായ വസ്ത്രം ധരിച്ച് നിന്റെ ഭർത്താവിന് നിന്നെ കാണുമ്പോ കൊതി തോന്നുന്ന രീതിയിൽ നീ പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭാര്യ ഭർത്താവ് പോവോ? പോകില്ല. നീ അങ്ങനെ പോകില്ലല്ലോ. നീ കല്യാണ വീട്ടിൽ പോകുമ്പോ നിന്റെ ഒടുക്കത്തെ ഒരുക്കം ഒരുങ്ങി പോകും. അവിടെ നാട്ടുകാരെ കാണിക്കാൻ എഴുന്നള്ളത്തിന് പോകുന്ന ആന പോലെ കെട്ടിയവന്റെ മുന്നിൽ പോകുമ്പോ അടുക്കളയിലിട്ടിരുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകും. പിന്നെ ഓടിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്ക അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയുന്ന, നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിക്ക് പോ. ഇതാരോടാ പറയുന്നേ? ഇതാരോടാ പറയുന്നേ? 50 കഴിഞ്ഞ 45 വയസ്സ് കഴിഞ്ഞ ഭർത്താവ് ഒരു റൂമി, ഭാര്യ ഒരു റൂമി, ഇങ്ങനെ കിടക്ക. ഈ സദസ്യരിക്കട വാപ്പമാരും ഉമ്മമാരും സ്വന്തം വീട്ടിലെ നിങ്ങൾ രണ്ടുപേരും പ്രായമായ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണ എത്ര കുടുംബമുള്ള കിടക്കൂല. കാരണം എന്തേ? കടന്നിട്ട് പ്രയോജനമില്ല. വാപ്പ, നീ പെണ്ണ് കെട്ടിയത് സെക്സിന് വേണ്ടിയാ? നീ വികാരം തീർക്കാൻ വേണ്ടിയാ പെണ്ണ് കെട്ടിയേ? അല്ലാഹു പടച്ചവനെ, ഭാര്യയും ഭർത്താവ് ഒരു മോഡലാ. 45 കഴിഞ്ഞ രണ്ട് റൂമി, പാപ്പ അവിടെ, ഉമ്മ ഇവിടെ, ആയിഷ വാടി കൂടെ കിടക്കാം, അല്ലോ മക്കളൊക്കെ നിക്കുന്നില്ലേ? അതാ ഭർത്താവ് ഭാര്യ വിളിക്കണം, ആ നമുക്ക് ഒരുമിച്ച് കിടക്കാം. അല്ലോ മക്കളൊക്കെ ഇല്ല, മക്കള് നിക്കുന്നെന്ത്? അവർക്ക് സൂക്ഷിക്കുന്നതിന് കുഴപ്പമില്ലേ? നിന്നെ കെട്ടിയത് മക്കളല്ല, നിന്റെ ഭർത്താവാ. ആ മനുഷ്യന്റെ കൂടെ മരിക്കണ കാലം വരെ താങ്ങും തണലുമായി നിൽക്കാനാ നിന്നെ വിവാഹം കഴിച്ച്. നീ അടുത്ത റൂമിൽ പോയി കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ചിന്തിക്കണം, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണം വാപ്പ, മരിക്കണ കാലം വരെ, മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് തന്നെ കിടക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ അഞ്ച് സമയങ്ങളിൽ ഭാര്യക്ക് പൊട്ടാത്ത രീതിയിൽ അടി കൊടുക്കാമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ അവളെ ചീത്ത വിളിക്കരുത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ കടമ എന്താ? അല്ലാഹുവിൻ
അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള മൂന്നാമത്തെ കടമ എന്തെന്നറിയോ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല, അടിമപ്പെണ്ണല്ലോ, ചെറുപ്പക്കാരാ. നിന്റെ ഭാര്യ വീടിന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. യന്ത്രങ്ങൾ കറങ്ങുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഭർത്താക്കന്മാരെ നിന്റെ ഭാര്യ സഹായിക്കടേ. അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഭാര്യയുണ്ടല്ലോ, സമയം കിട്ടുമ്പോ നീ അവളെ സഹായിക്കൽ നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഭർത്താക്കന്മാരെ അടുക്കളയിൽ കയറുന്നത് കുറച്ചലാണെന്ന് കരുതല്ലേ. ആരാ പറഞ്ഞു തന്നത് അടുക്കളയിൽ കയറിയാ നിന്റെ അഭിമാനം ഇടിയുമെന്ന്? ആരാ പറഞ്ഞു തന്നത്? മോനെ, ഒരിക്കലും നിന്റെ അഭിമാനം ഇടിയുകയില്ല. ഭാര്യയുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്നെ കുറിച്ച് വല്ലാത്ത മതിപ്പാടാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു പടച്ചവനെ പ്രവാചകൻ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആലാർഗ മാവ് കുഴച്ചു കൊണ്ടിരിക്കുകയാ. മാവ് കുഴച്ചു കൊണ്ടിരിക്കുകയോ? കുഴച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷ ബീവി അങ്ങ് ഉറങ്ങിപ്പോയി. പ്രവാചകൻ വീടിന്റെ അകത്ത് വിശന്നു കൊണ്ട് ഓടി വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ? ആയിഷ ബീവി ഇരുന്ന് ഉറങ്ങുകയാണ്, ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. പ്രവാചകൻ എന്തേ ചെയ്തതെന്നറിയോ? ഉറങ്ങുന്ന ആയിഷ ബീവിയെ ഉണർത്തിയില്ല. മിണ്ടാതെ ചെന്നിട്ട് മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാ. അടുത്ത് ചെന്നിട്ട് അതാ മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാണ്. കൊണ്ടുപോയിട്ട് പ്രവാചകന് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവസാനം ഉറങ്ങുന്ന ഭാര്യയുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ കാത്തിരിക്കുകയാ. പക്ഷേ ആയിഷ ബീവി ഉണരുന്നില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, ആയിഷ എഴുന്നേക്ക്, ആയിഷ ഭക്ഷണം കഴിക്ക്, ആയിഷ. യാ റസൂലല്ലാഹ്, എന്റെ നബിയെ എന്നെ വിളിക്കാഞ്ഞത്, ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നത് നീയല്ലേ? ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി ആയിഷ. എന്റെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിനെ കുറിച്ച് ആയിഷ ബീവി പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ ഭർത്താവുണ്ടല്ലോ, ഒട്ടകത്തിന് പുല്ലറുത്ത് കൊടുക്കുമായിരുന്നു, ആടിന്റെ പാല് കറക്കുമായിരുന്നു, എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു, എന്റെ വീടിന്റെ കം തൂക്കുമായിരുന്നു, എന്റെ വസ്ത്രം കഴുകുമായിരുന്നു. അല്ലാഹുവേ, എന്റെ വീട്ടിലെ ജോലി മുഴുവനും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ ചെറുപ്പക്കാരാ, ഭാര്യ കുത്തുവാക്ക് പറയുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നിനക്ക് ഇതിനകത്ത് എന്ത് ജോലിയാടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരാ, കണ്ണുള്ളപ്പോൾ അതിന്റെ വേദന നിനക്കറിയില്ലോ. നിന്റെ ഭാര്യ ഇല്ലാതെ വരുമ്പോ അവളൊന്ന് കിടന്നു പോകുമ്പോഴേ നിനക്കതിന്റെ പ്രയാസമാകൂ. പടച്ചവനേ, നിന്നെ കൊണ്ട് കഴിയുമോ? രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്തി മദ്രസയിലേക്ക് പറഞ്ഞു വിടാർ. തിരിച്ചു വരുമ്പോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും എടുത്തിട്ട് ഉച്ചയ്ക്ക് തിന്നാനുള്ള ഭക്ഷണവും തയ്യാറാക്കിയിട്ട് അവരെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടാർ. എന്നിട്ട് സ്വന്തമായിട്ട് കാപ്പി ഉണ്ടാക്കി കഴിക്കോ. ഉച്ചയ്ക്ക് നിന്റെ കൂടപ്പിറപ്പുകൾക്കും വീട്ടുകാർക്കും ഭക്ഷണം ഉണ്ടാക്കോ. ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്ക് ചെറുപ്പക്കാരാ. ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് സമ്മതിക്കുമടാ പൊന്നുമൂരു. പടച്ചവനെ, എനിക്കും നിങ്ങൾക്കും ഒരു തലവേദന വന്നോ? നമ്മള് നാലു പേരോട് പറയുമല്ലോ, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എന്ത് വേദനയാണെങ്കിലും പരാതിയില്ല. ചായ വേണമെന്ന് പറഞ്ഞാൽ പടച്ചവനെ വേദനകൾ മുഴുവനും കടിച്ചമർത്തിയുടെ അടുക്കളയിൽ കടന്നു ചെന്നിട്ട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ചെറുപ്പക്കാരാ, അവളെ വേദനിപ്പിക്കല്ലേ പൊന്നുമോന്. റസൂലുള്ള പറയുന്ന സ്വഹാബാ,
അവള് ഭക്ഷണം വെക്കുമ്പോ അവളെ സഹായിക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളയിൽ കടന്ന് കഷ്ടപ്പെടുമ്പോ സമയം കിട്ടുമ്പോ ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് മോനെ ഒന്ന് പച്ചക്കറി അരിഞ്ഞു കൊടുക്കാൻ, ഒന്ന് അരി കഴുകി കൊടുക്കാൻ, അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകി കൊടുക്കാൻ, ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും ആ അടുക്കളയിൽ പോയിരുന്നിട്ട് ഭാര്യയോട് ഒരു 5 മിനിറ്റും തമാശയെങ്കിലും പറഞ്ഞ് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നീ സമയം കണ്ടെത്തണം. അത് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് കുടുംബജീവിതത്തിലെ സന്തോഷവും ആനന്ദവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നത്. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു, 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ലാ സലാസതുന സലാസതുൻ ലാ യദ്ഖുലൂന ജന്നതി അബദാ, ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാത്ത 3 വിഭാഗം ആൾക്കാരെ കുറിച്ചു, 3 വിഭാഗം ഭർത്താക്കന്മാരെ കുറിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരിൽ 3 പേര് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ എഴുന്നേക്ക്, നബി മുഹമ്മദ് മുസ്തഫ എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്, ഇൻഷാല്ലാഹ് എഴുന്നേക്ക്. ബിസ്മില്ലാ. ഈ 3 ഭർത്താക്കന്മാരാരാ പറ? 3 സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ എഴുന്നേക്ക്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, 1 ബക്കറ്റ് എടുക്കാൻ സമയമായോ? ബക്കറ്റ് എടുക്കൽ അൽഹംദുലില്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സിൽ കടന്നു വരേണ്ടത് പ്രവാചകന്റെ ഒരു ഹദീസ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. ആ ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. എന്താ പ്രവാചകൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ സദക്ക തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ബക്കറ്റുമായ സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാ, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാ, തലതാഴ്ത്തി നിൽക്കുന്നവർക്ക് തലതാഴ്ത്തി നിൽക്കാ. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്താ, വാപ്പാ ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗത്തിനെ കുറിച്ച് നിനക്കറിയുമല്ലോ, ഇന്നിവിടേക്ക് വാഴ്ന്നിന് വരുമ്പോഴും കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന പടച്ചവനെ ഒരു പിതാവിനെ കണ്ടിട്ടാണ് കിടന്നു വരുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ടല്ലോ, തന്റെ ശരീരം മുഴുവനും അല്ലാഹുവേ പടർന്ന് പന്തരിച്ചിരിക്കുകയാ, പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ ഒരേ ഒരു കിടപ്പാട് ഒന്ന് വളയുക പോലും ചെയ്യുന്നില്ല. പടച്ചവനെ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി. ആ സമയത്തും എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീലു നിഅമൽ മൗലാ വ നിഅമൻ നസീറു, പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ പിടിച്ചു ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ മനുഷ്യരാ, അല്ലാഹുവേ പച്ചവെള്ളം പോലും ഇറക്കാൻ കഴിയാതെ എപ്പോഴാണെന്നറിയില്ല മരണം ഇങ്ങനെ പടച്ചവനെ പ്രതീക്ഷിച്ചുകൊണ്ട്. എല്ലാ മക്കളും തന്റെ പിതാവിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞു കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് വന്നതാ. മോനെ അറിഞ്ഞില്ലടാ പൊന്നുമോര്, പടച്ചവനെ നിനക്കറിയുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ?
പോവോ? സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങളു, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികളെ കാണുന്നവരാ. പടച്ചവനെ കിഡ്നി തകരുന്ന രോഗം ഇന്ന് വല്ലാതെ പടർന്നു കൊണ്ടിരിക്കുകയാ. പടച്ചവനെ ഡയാലിസിസ് ചെയ്യുന്ന എത്ര എത്രയോ രോഗികളെ കാണുന്നവരാ. എന്നേ പെങ്ങളെ ചിന്തിക്കാത്തതു, എന്നേ പെങ്ങളെ ചിന്തിക്കാത്തതു, ഇന്ന് നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കാ നിന്റെ കയ്യിലില്ലല്ലോ. അവസാനം കിഡ്നി തകർന്നിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ 30-40 ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്കാരെങ്കിലും കിഡ്നി തരുമോ എന്ന് തെണ്ടുന്നവരെ കാണുന്നവരാ. നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കൂല. അവസാന തകർന്നു കിടക്കുമ്പോ 25 ലക്ഷം തരാ, 30 ലക്ഷം തരാ, ആരെങ്കിലും എനിക്ക് ഒരു കിഡ്നി തരുമോ എന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ. അല്ലാഹു അങ്ങനെ ഒരു ഗതി നിനക്ക് തരൂല. 25-30 കൊടുക്കണ്ട, നിന്റെ കയ്യിലുള്ളതിൽ പടച്ച റബ്ബ് തന്നതിൽ നിന്ന് ഒരല്പം കൊടുത്താ അസ്വദക്കത്തുറത്തിൽ പല ഒരു ഗതി അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കരുണക്കടലായ അല്ലാഹു പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാ തമ്പുരാറു. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർ, ഒരു നേരം മരുന്ന് വാങ്ങാനില്ലാത്തവർ, കേറിക്കടക്കാൻ ഒരു കൂടയില്ലാത്ത പാവപ്പെട്ടവരുടെ കണ്ണുനീരപ്പുന്ന മക്കളല്ലാ മനസ്സർ എന്നുകൊണ്ടൊരു സദക്ക് കൊടുക്കുന്നു. ഇവനെ നീ കൈവിടല്ലേ അല്ലാ, ഇവനെ നീ കൈവിടല്ലേ അല്ലാ, ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ, ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ടൊരു സദക്ക് കൊടുക്ക്, ഇത് കൊടുത്താ നിനക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അല്ല മാറ്റിത്തരും. ഇനി ചിലപ്പോ നീ ഒരു 10 ഇട്ടാ നിന്റെ രോഗം മാറും, ഒരു 50 രൂപ ഇട്ടാ നിന്റെ രോഗം മാറും, പക്ഷെ ഇടൂല, നീ കൈകെട്ടിയിരിക്കും. കിഡ്നി തകർന്നെന്ന് പറയുമ്പോ മാറ്റിവെക്ക, 25 എങ്കിൽ 25, വീട് വിറ്റിട്ടാണെങ്കിലും നീ അതിന് തയ്യാറാകും. നിനക്ക് അല്ലാഹു അങ്ങനെ ഒരു ഗതി തരൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു, പടച്ചവൻ ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നീ നൽകിയതിൽ മുഴുവനിലും ബർക്കത്ത് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 4 കാര്യം പടന്നെങ്കിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയിട്ട് എന്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട ഒരു ഗതികേട് അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു, ഒരു 4 കാര്യം ഞാൻ പറഞ്ഞുതരാം ഉസ്താദേ, നിസ്സാരമായ 4 കാര്യങ്ങൾ. ഈ 4 കാര്യം ഇന്ന് മുതൽ സൂക്ഷിക്കാമെന്ന് നിയത്ത് ചെയ്യുന്നവര് കൈപൊക്ക്, നിനക്ക് അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരൂല. കൈപൊക്ക്, മനസ്സുള്ളവൻ പൊക്കിയാൽ മതി, ഇല്ലാത്തവൻ പൊക്കണ്ട. നിനക്ക് ദാരിദ്ര്യം വേണമെങ്കിൽ നീ പൊക്കാതിരുന്നു, ഇൻഷാല്ലാ. വേണ്ടവര് കൈപൊക്ക്, വേണ്ടവര് കൈപൊക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ, താല്പര്യമുണ്ടോ, എന്താ പെണ്ണുങ്ങളെ വേണോ നിനക്ക്, ബറക്കത്ത് വേണോ? അല്ലാഹു ഒരു കാലത്തും ഒരുത്തന്റെ മുന്നിലും പോയിട്ട് ശരീരം വിട്ടിട്ട് ജീവിക്കേണ്ട ഗതികേട് നിനക്ക് തരൂല. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരു അവസ്ഥ അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആഗ്രഹമുള്ളവര് കൈപൊക്ക്, ഇന്ന് മുതൽ സൂക്ഷിക്കാം. ഇന്ന് മുതൽ താല്പര്യം ഉണ്ടെങ്കിൽ പൊക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കെ പറ, ചിലപ്പോ നീ ഒറ്റ ആമീന്റെ പേര് രക്ഷപ്പെട്ടു പോകും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ, ചെയ്തൂടെ. ഇതിപ്പോ നിങ്ങൾക്ക് മടുത്ത, നിങ്ങൾക്ക് മടുത്തു തുടങ്ങിയ, മടുത്ത, നിർത്തണ, നിർത്തണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോ ഞാനെന്തോ നിങ്ങളോട് എന്തോ ശത്രുത വെച്ചേക്കണം, അവരെ എന്നെ ഇങ്ങനെ കൊന്ന് തിന്നാതിരിക്കണം. അവരെ നിർത്തട്ടെ, നിർത്തണെങ്കിൽ അത് പറഞ്ഞാൽ പോലെ നിർത്തട്ടെ. വേണ്ട. അപ്പൊ 4 കാര്യം ഇൻഷാല്ലാ സൂക്ഷിക്കോ, സൂക്ഷിക്കോ. നിന്റെ നാവ് കൊണ്ട്, നിന്റെ നാവ് കൊണ്ട് ഒരു 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 1, ഇൻഷാല്ലാ ചെയ്യൂലേ? പറ മനുഷ്യന്മാരെ, ചെയ്യൂലേ? 1, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റാൽ അല്ലാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഒന്ന് സുബഹിക്ക് തന്നെ എഴുന്നേക്കണില്ല ഉസ്താദ, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്. സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ ഇതൊക്കെ. ആരെങ്കിലും സുബഹിക്ക് അസ്വലാത്തു ഖൈറും മിനന്നൗം, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഒരു കാലത്ത് നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അള്ളാഹിന്റെ ശാപം വാങ്ങി നീ നശിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന് ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സുബഹിക്ക് മുമ്പേ എഴുന്നേക്കണം. എഴുന്നേറ്റ എന്താ? തഹജ്ജുദ് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. അൽഹംദുലില്ലാ, സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുക. രണ്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, വഖ്ത് എത്തുന്നതിന് മുമ്പേ വുദുവെടുക്കുക. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുദുവെടുക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വുദുവെടുത്തു. ആരെങ്കിലും വഖ്ത് എത്തുന്നതിന് മുമ്പ് നിത്യമായിട്ട് വുദുവെടുക്കുന്നവനുണ്ടെങ്കിൽ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് മൂന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, വുദുവെടുത്തു, ഒതുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒതുവെടുത്തു. എന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറിയാൽ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായില് കയറിയിരുന്ന അള്ളാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, ഒതുവെടുത്തിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറൂല്ലല്ലോ. ഇക്കാമത്ത് കൊടുത്താൽ കയറൂല്ലല്ലോ. പള്ളിക്കകത്ത് ഇക്കാമത്ത് കൊടുത്ത് ഇമാമ കൈകെട്ടിയാലും പുറത്തുനിന്ന് ചർച്ചയാ, അങ്ങനത്തെ കാലഘട്ടമാണ്. പെങ്ങളെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, ഒതുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നീ മുസല്ലയിൽ കയറിയിരിക്കുക. അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം, വിത്ര് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. വിത്ര നമസ്കാരത്തിന് ശേഷം പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെ? ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടല്ലേ പച്ചയിറച്ചി തിന്നണ, റോഡിൽ നിന്നിട്ട് പള്ളിയുടെ മുന്നിൽ നിന്നിട്ട്, എടാ വീട്ടിൽ പോകുന്നതിന് മുമ്പേ അന്ന് കിട്ടിയ അമല് ചെയ്ത അമല് മുഴുവനും നാട്ടുകാർക്ക് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോഴല്ലേ വീടിൻ്റെ അകത്ത് കയറി ഭക്ഷണം കഴിച്ച് കയറി ഇരുന്നിട്ട് ടവർ കത്തിക്കുന്നത് മൊബൈലിലൂടെ. അള്ളാഹു അല്ലേ, അപ്പോഴല്ലേ കാമുകനെ വിളിക്കുന്ന സമയം, അപ്പോഴല്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ദാരിദ്ര്യം വരും പെങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വിത്ര നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക, അള്ളാഹു നിനക്ക് ബർക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, അള്ളാഹു ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന രണ്ട് പെണ്ണുങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. നീ എങ്ങനെയാകണേ പൊന്നുമോളെ, എങ്ങനെയാകണേ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് പടന്നയിലെ പെണ്ണുങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരു പെണ്ണിനെ പറഞ്ഞു തരുന്നു. നിന്നെ കൊണ്ട് കഴിയുമോ പൊന്നുമോള്? ആകാശദൂത കണ്ട കരയുമെന്ന് എല്ലാവർക്കും അറിയാം. കരയാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ സിനിമ കണ്ടു തീർത്താൽ അവന് സമ്മാനം കൊടുക്കുമെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഞാൻ പറയുന്ന ഈ പെണ്ണിന്റെ ചരിത്രം നിന്റെ കണ്ണ് നിറയാതെ നിനക്കൊന്ന് വായിക്കാൻ കഴിയുമോ? ഒരു ഭാര്യ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആ ഭാര്യയുടെ ചരിത്രം പടന്നയിലെ ഏതെങ്കിലും ഒരു പെണ്ണിന് കണ്ണ് നിറയാതെ മനസ്സ് വേദനിക്കാതെ ആ പെണ്ണിന്റെ ചരിത്രം ഒന്ന് വായിച്ചു തീർക്കാൻ കഴിയുമോ? ഏത് പെണ്ണെന്നറിയുമോ? ഭർത്താവിനെ വല്ലാതെ സ്നേഹിച്ച പെണ്ണാ, ഭർത്താവിനെ വല്ലാതെ ഹിദ്മത്ത് ചെയ്ത പെണ്ണാ. ഇന്ന് ഭർത്താവ് രോഗിയായി കഴിഞ്ഞ ഭർത്താവിനെ കളഞ്ഞിട്ട് കണ്ടവന്റെ മുന്നിലൂടെ കണ്ടവന്റെ കൂടെ നാട് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ, ഭർത്താവിനെ തിരിഞ്ഞു നോക്കാത്ത പെണ്ണുങ്ങളുടെ കാലവാ, ഭർത്താവിനെ
കുത്തുവാക്കും പരിഹാസവും പറയുന്ന പെണ്ണുങ്ങളുടെ കാലമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, നീ വായിച്ചു നോക്കണ്ട ചരിത്രം ആരുടെ ചരിത്രമെന്നറിയോ? മഹദി റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ. റഹ്മത്ത് ബീബി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. അല്ലാഹുവേ, ആരുടെ ഭാര്യയാണെന്നറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കണം പെങ്ങള്. പടച്ചവര്, ആ റഹ്മത്ത് ബീബി ആരെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. ലോകത്ത് ഒരു മനുഷ്യനും കൊടുക്കാത്ത ഒരു രോഗമാണ് അല്ലാഹു കൊടുത്തത്. റബ്ബേ, ശരീരം മുഴുവനും ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്, വല്ലാത്ത ദുർഗന്ധമാണ്. പടച്ചവനെ, അവസാനം ജനങ്ങൾ രോഗം പടരുമെന്ന് പറഞ്ഞിട്ട് അയ്യൂബ് നബി ആട്ടിയോടിക്കുകയാ. 81 വർഷക്കാലം ജനിച്ച് വളർന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും ഒരു ജനത മുഴുവനും അയ്യൂബ് നബി ആട്ടി ഇറക്കുമ്പോ നടക്കാൻ കഴിയാതെ വേച്ച് വേച്ച് നടന്നു പോകുന്ന അയ്യൂബ് നബി ഓടി വന്ന് കയ്യിൽ പിടിച്ചിട്ട് റഹ്മത്ത് എന്ന് പറയുന്ന ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, അവസാനം വരെ ഞാൻ കൂടെയുണ്ട്. നബിയേ, ആര് കൈയൊടിഞ്ഞാലും ഞാൻ കൂടെയുണ്ട്. നബിയേ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല നടക്കുകയാ. ഒരാളും അയ്യൂബ് നബിയുടെ അടുത്ത് വരുന്നില്ല, കാരണം വല്ലാത്ത ദുർഗന്ധമാണ്, നടക്കാൻ കഴിയുന്നില്ലോ. അയ്യൂബ് നബിയുടെ മാംസങ്ങൾ ഇങ്ങനെ ഇളകി താഴെ വീഴുകയാ, എല്ലുകൾ വെളിയിൽ കാണുകയാ. പടച്ചവനെ, റഹ്മത്ത് ബീബി ചെയ്തതെന്തെന്നറിയോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുന്നത് കണ്ടപ്പോ അടുത്തു ചെന്നിട്ട് സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അല്ലാഹുവേ, എന്റെ രോഗമൊന്ന് ശിഫയാക്കി താ അല്ലാഹു ചെയ്താ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരുമല്ലോ. നിങ്ങൾ എന്തേ ദുആ ചെയ്യാത്തത്? അതാ പറയുന്ന പെണ്ണേ, റഹ്മത്ത്, എനിക്ക് അല്ലാഹുവോട് പരാതി പറയാ മടിയാ, എനിക്ക് അല്ലാഹുവോട് പരാതി പറയാ മടിയാ. ഞാൻ ഒരിക്കലും അല്ലാഹുവിനോട് ദുആ ചെയ്യില്ല. എന്നെ നോക്കി നോക്കി മടുത്തെങ്കിൽ നീ നിന്റെ വഴി നോക്കാ, റഹ്മത്ത് ബീവിയോട് പറഞ്ഞു കൊടുക്കുമ്പോ. പെങ്ങളേ, ഒരു ഉമ്മതന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് 9.5 മാസമാ, കൂടി പോയാൽ 10 മാസമാണ്. എങ്കിൽ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ രോഗം പിടിച്ച് എല്ലും തോലുമായ അയ്യൂബ് നബിയെ ചുമന്നത് എത്ര കൊല്ലവാണെന്നറിയോ? അയ്യൂബ് നബിക്ക് നടക്കാൻ കഴിയില്ല. അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്, കൊച്ചു കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ. റഹ്മത്ത് ബീബി എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയുണ്ടല്ലോ, 18 കൊല്ലം ചുമന്നു കളഞ്ഞിട്ട് പോയില്ല, മറന്നിട്ട് പോയില്ല. 18 വർഷക്കാലം അയ്യൂബ് നബിയെ ചുമന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പടന്നയിലെ ഉമ്മമാര് ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കു പെങ്ങള്. റഹ്മത്ത് ബീബിയുടെ ചരിത്രം നിനക്കൊരു പാഠമാകട്ടെ. 2 പെണ്ണിനെ പറയുന്നുണ്ട്, അല്ലാ ഏത് പെണ്ണെന്നറിയോ? റസൂലുള്ളാഹിന് 11 ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷേ 63 വയസ്സിൽ വഫാത്താകുന്നത് വരെ ഒരു ഭാര്യയുടെ പേര് പറഞ്ഞ റസൂലുള്ളാഹി കരയുമായിരുന്നു പെങ്ങള്. ഏത് ഭാര്യയുടെ പേരെന്നറിയോ? മഹദി ഖദീജ. ഖദീജ
ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറഞ്ഞു. പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുമായിരുന്നു, കാരണം വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും ഖദീജ തന്റെ മറ്റുള്ള ഭാര്യമാരോട് പറയുമായിരുന്നു, എന്റെ ഖദീജയെ പോലെയാകണം, എന്റെ ഖദീജ എങ്ങനെയായിരുന്നു. എപ്പോഴും ഖദീജാനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ മഹദി ആയിഷ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ചോദിച്ചു, നബിയേ ഈ കിളവിയോട് ഇത്ര സ്നേഹം എന്തേ നബിയേ? തന്റെ ഭാര്യ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറയുകയാ, പ്രവാചകൻ ഇരുന്ന് കരയുകയാ. അത്രയ്ക്കും സ്നേഹമായിരുന്നു ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനെ നാട് കടത്തുമ്പോ ഊരി വിലക്കുമ്പോ ഖുറൈശികൾ ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിനെയും തന്റെ കുടുംബത്തെയും മാട്ടിയിറക്കുമ്പോ ആരും സഹകരിക്കാനോ സഹായിക്കാനോ പാടില്ല എന്ന് ഖുറൈശികൾ അവിടുന്ന് പ്രഖ്യാപിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ വെളിയിലിറങ്ങിയിട്ട് അവിടുന്ന് പറഞ്ഞു, ഖദീജ മക്കളെയും കൂട്ടി നീ നിന്റെ വീട്ടിലേക്ക് പോ. ഖദീജ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ. അതിന്റെ കാരണം എന്തെന്നറിയോ? ഖദീജ കോടീശ്വരിയായിരുന്നു, പട്ടിണി കിടന്നിട്ടില്ല, ദുരിതം അനുഭവിച്ചിട്ടില്ല, ദുഃഖവും ദുരിതവും എന്താണെന്നറിയില്ലോ. അതുകൊണ്ട് നീ കുറച്ചു നാള് നിന്റെ മക്കളെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഖദീജ എന്ന ഭാര്യ പറഞ്ഞത് എന്തെന്നറിയോ? യാ റസൂലല്ലാ, എന്നെ ഒഴിവാക്കല്ലേ നബിയേ, അങ്ങയുടെ ചാരത്ത് നിന്ന് പറഞ്ഞു വിടല്ലേ നബിയേ, മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ, പട്ടിണിയാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ, മരണസമയം വരെ എന്റെ അവസാന നിമിഷം വരെ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം യാ റസൂലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഷേബ് അബി താലിബിന്റെ മലഞ്ചെരുവില് ചെന്നിട്ട് പച്ചില പറിച്ചതിന് പെണ്ണാണ് ഖദീജ. കീഴിക്കടക്കാൻ കൂരയില്ലാതെ കിട്ടിയതിന്റെ അകത്ത് കിടന്ന് ജീവിച്ചവളാണ് ഖദീജ. മക്കളെ പോറ്റിയവളാണ് ഖദീജ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചവളാണ് ഖദീജ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നീ റോൾ മോഡലാക്കേണ്ടത് ഖദീജ ബീവിയോ? ആ ഖദീജ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങള്. കൊതി തോന്നും മോള്, കൊതി തോന്നും മോള്. അതുകൊണ്ട് പടന്നയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾ എങ്ങനെയാകണമെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാ പോവുകയോ? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ ഖദീജ ബീവി എവിടെ നബിയേ? ഖദീജ ബീവി എവിടെ നബിയേ? എന്തേ ജിബ്രീൽ എന്റെ ഖദീജാനെ തിരയുന്നത് എന്താണ്? യാ റസൂലല്ലാഹ്, ഖദീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറയണം നബിയേ. എന്താണ് സന്തോഷ വാർത്ത എന്നറിയുമോ? യാ റസൂലല്ലാഹ്, ഖദീജയ്ക്ക് സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? പടന്നയിലെ ഉമ്മമാര് ഖദീജ ബീവിക്ക് സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരം കിട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹ്
ഇരുപത്തഞ്ച് കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചു. ഇരുപത്തഞ്ച് വർഷം അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചത് ഇരുപത്തഞ്ചാമത്തെ വയസ്സില്. തന്റെ ഭാര്യയുടെ വയസ്സ് 40 വയസ്സായിരുന്നു. 40 വയസ്സുള്ള ഖദീജ ബീവിയാണ് 25-കാരനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിച്ചത്. അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത് 25 കൊല്ലമാണ്. എന്തിനാ അല്ലാഹ് സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുത്തതെന്നറിയുമോ? അതും വെറും കൊട്ടാരമല്ല, സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് അല്ലാഹുവേ ഒരു മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുത്തു. എന്തിനാ പടന്നയിലെ പെങ്ങളെ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനാ 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല മഹ്ദി ഖദീജ. അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ 25 കൊല്ലം രണ്ടുപേരും ജീവിച്ചു. 65 വയസ്സായി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചുരങ്ങിയിട്ട് പുതുവസ്ത്രം ധരിച്ചിട്ട് 65 വയസ്സുള്ള ഉമ്മ കാത്തിരിക്കുകയാ ഭർത്താവിന്റെ മണിയറയിൽ നിന്ന് മാറിക്കിടക്കുന്ന പടന്നയിലെ ഉമ്മയ്ക്കത് മനസ്സിലാകൂല. 65 വയസ്സുള്ള പടുവൃത്തയായ അല്ലാഹുവേ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചുരങ്ങിയിട്ട് പുതുവസ്ത്രം ധരിച്ചിട്ട് റസൂലുള്ളാനെ കാത്തിരിക്കുകയാണ്. അതാ ലോകത്തിന്റെ നേതാവ് കടന്നു വന്നു, കഴിക്കാ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവസാനം പ്രവാചകന്റെ മടിത്തട്ടില് തല വെച്ച് കിടന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. എന്തേ ഖദീജ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നത്? എന്തേ ഖദീജ യാ റസൂലല്ലാഹ് എന്തൊരു പ്രകാശമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച് 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ അവസാനം എന്റെ പ്രിയപ്പെട്ട പടന്നയിലെ ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് നബിയേ 25 കൊല്ലമായി ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുന്നുണ്ട്. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ 25 വർഷത്തിന്റെ ഇടയിൽ എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. എനിക്ക് പോകാ സമയമായി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് പൊരുത്തം ചോദിക്കുമ്പോ റസൂലുള്ള കരയുകയാ. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ള തേങ്ങി തേങ്ങി കരയുകയാണ്. ഖദീജ പോവുകയാണോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ? എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. പറയാനൊരു കുറ്റമില്ല, പറയാനൊരു ന്യൂനതയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയോ, ഈ 25 വർഷത്തിന്റെ ഇടയിൽ നിന്നെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല ഖദീജ. പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിക്കുകയാ. അവിടുന്ന് ചുടുചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ ചെവിയിൽ ചോദിച്ചു, നബിയേ എന്റെ ഭർത്താവാണല്ലോ, ഞാൻ പോവുകയാണ് നബിയേ. എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ യാ റസൂലല്ലാഹ്?
അല്ലാഹുവിൻ്റെ റസൂല്, അല്ലാഹുവിൻ്റെ റസൂല്. അവനന്ന് ചോദിച്ചു, ഖദീജ നിന്റെ ആഗ്രഹം എന്താണ്? ഖദീജ നിന്റെ ആഗ്രഹം എന്താണ്? ഖദീജ യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. ഒരു ഭാര്യയുടെ അഭിലാഷവ, ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വസീയത്ത് ചെയ്യുകയാ, ഞാൻ മരിച്ചാ നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാ. രണ്ട്, യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ്. ആ മയ്യത്ത് പൊതിയുന്ന സമയത്ത് അങ്ങ് ധരിക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. മൂന്നാമത്തെ അഭിലാഷം എന്തെന്നറിയോ? ആറടി മണ്ണിന്റെ അകത്തേക്ക് എന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈകൊണ്ടാണ് യാ റസൂലല്ലാഹ്. അങ്ങയുടെ കൈകൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ. പിന്നെ ലോകത്തോട് ഖദീജ യാത്ര പറഞ്ഞു, മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ, അവിടുത്തെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ. കഫം പുതിയ സമയമായപ്പോ എപ്പോഴും ധരിക്കുന്ന പുതപ്പെടുത്തിട്ട് ചുംബനം കൊടുത്തിട്ട് ഖദീജ ബീബിയെ കഫം പൊതിയുകയോ. അവസാനം നമസ്കാരം കഴിഞ്ഞു, ആറടി മണ്ണിന്റെ അകത്ത് ജനാസ ഇറക്കി വെക്കുമ്പോ തന്റെ ഭാര്യയുടെ ജനാസ കൈകൊണ്ട് വാങ്ങി ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കരയുകയാ, കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അതാ ഖദീജ ബീബി റളിയല്ലാഹു തആലാ അൻഹയുടെ ഖബറിന്റെ അകത്ത് ഇരുന്നിട്ട് പ്രവാചകനെ കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, പടന്നയിലെ ഉമ്മമാരെ, നീ ഖദീജയെ പോലെ ആകണു, നീ ഖദീജയെ പോലെ ആകണു, നീ റഹ്മത്ത് ബീബിയെ പോലെ ആകണു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഓരോ രാത്രി കിടക്കുമ്പോഴും നിന്റെ ഭാര്യയോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ? കാരണം ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. അതുകൊണ്ട് പെങ്ങളൂ, കുടുംബജീവിതത്തിലെ സമാധാനം വേണോ? സന്തോഷം വേണോ? ആനന്ദമുള്ള ഒരു ജീവിതം വേണോ? പരസ്പരം മനസ്സിലാക്കി, അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കു പെങ്ങള്. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ.